അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സാഷസ് ടിപ്സ്. അപ്പം നമുക്ക് ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പഠിക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ഞാൻ ആദ്യം പാലെടുത്ത് ഒരു പാനിൽ ഒഴിക്കുന്നുണ്ട്. ഒരു ലിറ്ററോളം പാലെടുത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് ഒരു കംപ്ലീറ്റ് ടിൻ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്താ ഡെസേർട്സിനൊക്കെ ആകുമ്പോൾ മധുരം കൂടുതലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഒരു ടിൻ എടുക്കുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ ആ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ പറയുന്നത് നമ്മൾ ജെലാറ്റിനും ചൈന ഗ്രാസും അല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കോൺഫ്ലവർ പൗഡർ തന്നെ എടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ഒന്ന് അതിൽ കട്ടൊന്നും വരാണ്ട രീതിക്ക് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ബെൽ ബട്ടണിൽ ഓൾ കൊടുക്കുക. അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലോട്ട് പിന്നെ ഞാൻ വീണ്ടും 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞു, മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ ഷുഗർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഷുഗർ നമുക്ക് കണ്ടൻസ് മിൽക്കിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ പതുക്കെ കുറുകി വരുന്നുണ്ട്, അല്ലെങ്കിലും പെട്ടെന്ന് കുറുകുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നാൽ നമുക്കത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് കാരമൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പാൻ ചൂടാക്കി അതിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മെൽറ്റായിട്ട് വരും. അങ്ങനെ മെൽറ്റായി വന്നിട്ട് തുടങ്ങി. ഇനി അതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കതൊന്ന് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി നോക്കാം. അപ്പം മെൽറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏതെങ്കിലും ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ 1 kg ആയാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂസ് അണ്ടിപ്പരിപ്പും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അവിടെ കിടന്ന് സെറ്റാവും, നല്ല കട്ടിക്കാവോ അത്. അത് പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു ഓയിൽ പുരട്ടിയ പാത്രത്തിലോട്ട് നമ്മളതിനെ മാറ്റി വെക്കുന്നത്. അതൊന്ന് ഇത്തിരി തണുത്തതിന് ശേഷം, ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്ത് നമുക്കത് ഒരു ഗ്രൈൻഡറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഇരിക്കും, നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്കിതൊരു ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യുക, പൗഡർ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ആ മിൽക്കിൻ്റെ മിക്സ്ചറും കൂടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിൽ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് നമ്മുടെ മിൽക്കും ആ കോൺഫ്ലവർ മിക്സ്ചറും ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കാഷ്യൂസിൻ്റെ മിക്സ്ചർ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്ത് എന്താ പറയുക, നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു ലെയർ നമുക്ക് മിൽക്കും കോൺഫ്ലവറും ഒക്കെ ഉള്ള ആ ഒരു മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കാഷ്യൂസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കഴിക്കാനും നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതിനി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് പുഡിംഗ് ആണെങ്കിലും ഏത് ഡെസേർട്ട്സും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.